അങ്ങോട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ തള്ളിയിടാം. നിനക്ക് പ്രാന്താണോ? വീണല്ല കര, വീണാത്തേനാണോ കരണ്? അതല്ലെന്ന്, ചിട്ടിയിൽ എനിക്ക് നറുക്ക് വീണില്ലടി. എങ്ങനെ എന്റെ ലോൺ അടക്കും? നീ ഭയങ്കര തള്ളിയിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. നിന്റെ ആ ചിട്ടിക്കാരൻ എല്ലാ നറുക്കിലും നിന്റെ പേരനിടും, എന്നിട്ട് അതെന്നെ നറുക്കെടുക്കുന്ന പറഞ്ഞാണല്ലോ. അതൊക്കെ ചെയ്തെന്നേ, പക്ഷേ ക്ലൈമാക്സ് പൊളിഞ്ഞു പോയി. അതെങ്ങനെ? എന്റെ ഭർത്താവ് ഗിരിജൻ ചേട്ടന്റെ പേരിലായിരുന്നല്ലോ ഈ ചിട്ടി. അപ്പോ ചിട്ടിക്കാരൻ എല്ലാ പേപ്പറിലും ഗിരിജൻ 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 എന്ന് എഴുതിയിട്ട്, പക്ഷെ ഒരു പേപ്പറിൽ മാത്രം ഗിരിജന്റെ ഇന്നിടാൻ മറന്നുപോയി. അയ്യോടി ഇന്നേ, എന്റെ കഷ്ടകാലത്തിലാണെങ്കിൽ ആ പേപ്പർ തന്നെ നറുക്കും കിട്ടി. അപ്പുറത്തെ വീട്ടിലെ ഗിരിജ ചേച്ചി ആ ചിട്ടിയും കൊണ്ട് പോയിടി. സ്വർണ്ണലതേ, നീ കരയല്ലേ എന്റെ സ്വർണ്ണലത്? നീ ഇപ്പൊ വിളിച്ചില്ലേ സ്വർണ്ണലതെന്ന്? എടിയ പേരിൽ മാത്രം ഉള്ളൊടി എനിക്ക് സ്വർണം, എന്റെ ശരീരത്തോരത്തുണ്ട് സ്വർണം പോലും ഇല്ല. നിനക്കറിയോ? നിനക്കറിയാലോ ഈ ചിട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ലോൺ എടുക്കാനാ? എന്റെ വീട് പോകും ദൈവമേ. നീ കരയല്ലേ ദൈവമേ, കരയല്ലേ? എന്തെങ്കിലും ഒരു വഴി ദൈവമായിട്ട് നിന്റെ കണ്ണില് കാണിച്ചു തരൂടി. ജ്യോതി, നീ പറഞ്ഞ ശരിയാ, ദൈവം എന്റെ കണ്ണിലൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. അതെ, നിനക്ക് എന്തൊരു ഭാഗ്യം എന്റെ ജ്യോതി. എന്തേ ഇത്രയും വലിയ മാലയൊക്കെ ഇട്ട് ജീവിക്കാനുള്ള യോഗം വേണം പെണ്ണായാലും. അത് എന്റെ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാടി സർപ്രൈസ് ആയിട്ട്. ബർത്ത്ഡേക്ക് ഇത്രയും വലിയ മാലയോ? ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹ. വീട്ടിലുണ്ട് ഒരു കെട്ടിയോ? ഇത് എത്ര പവനുണ്ടടി? ഞാൻ ചേട്ടനോട് ഇത് എത്ര പവനുണ്ട് ചേട്ടാന്ന് വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞു എന്റെ സ്നേഹത്തിന് നീ തൂക്കം നോക്കുന്നോടി എന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ചേട്ടന്. ആണല്ലേ? അയ്യോ, ഇതിന്റെ കൊളത്തെവിടെ നോക്കട്ടെ. ചേട്ടനത് എന്താ പറഞ്ഞതറിയോ? ഇതൊരിക്കലും എന്റെ കഴുത്ത് നൂരരുത്, എപ്പോഴും എന്റെ കഴുത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു മാല കൊണ്ടുപോകും, എന്റെ ജന്മത്തിട്ടിട്ടില്ല. നല്ല തൂക്കം ഉണ്ടിട്ടാ, ഇത് പണയം വെച്ചാ ഒരു 100,000 രൂപ ഉറപ്പാ. 100,000-ന് മേലെ കിട്ടും. ആണോ? നോക്കട്ടെ, ഇതിന് പണി നോക്കട്ടെ. പണി നോക്കിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ അല്ല എന്റെ ജോലി, നീ ഇടല്ലേ, ഞാൻ നോക്കട്ടെ. അയ്യോ, അല്ല അത് ഡിസൈൻ, അല്ല ഡിസൈൻ നല്ലതാ, ഞാൻ അത് ഇട്ടിട്ട് ബാക്കി പറയാം നമുക്ക്. എടി നീ ഇടല്ലേ, ഞാൻ തരാം. എടി അതല്ല തന്നെടി, ചേട്ടൻ എന്നാ പറഞ്ഞ വഴക്കു പറയും. അതിന് ചേട്ടൻ അറിയാണ്ടിരുന്നാ പോരെ. അറിയാണ്ടിരിക്കാനാ? ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇത് ഇടിപ്പിച്ച് തരില്ലേ? ഒരു മാസം നീ എന്താ കളിക്കാണ്ട് മാല തന്നേക്കോട്ട്. എന്റെ ജ്യോതി, സമ്മതിച്ചു. നിന്റെ മുഖം കണ്ടാലോ ചുമ്മാ മാല അറിയാമോടായിരുന്നു. എടി നിർത്തിയേ, നിർത്തിയേ. എന്താന്ന്? നിന്നെ ഇപ്പോഴാ ഞാനൊന്ന് ശരിക്കും നോക്കി. എന്താ? നീ ഈ മാല ഇടാത്തപ്പോഴാ എന്റെ ജ്യോതി മോളെ സുന്ദരി. ഇങ്ങോട്ട് തിരിഞ്ഞേ മഞ്ജു വാര്യർ. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. എന്റെ മാലല്ലേ പോയത്? അയ്യോ ദൈവമേ, ചേട്ടൻ വരുമ്പോ ഞാൻ എന്റെ സമാധാനം പറയുമോ? അയ്യോ മാവാനെ, എന്റെ ചേട്ടൻ വരുമ്പോ ദൈവമേ. അയ്യോ ചേട്ട, എന്താ നീ പുതച്ചു മൂടിയേക്കുന്നത്? മാല കാണാതിരിക്കാനാ? അല്ല, മാനം പോവാതിരിക്കാനാ? അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ചക്കന്മാരൊക്കെ എന്നെ ഭയങ്കര നോട്ടം ചേട്ടാ. അല്ല ചേട്ടാ, അത് വിട്ടേക്ക് ചേട്ടാ. ചേട്ടാ അത് വിട്ടേക്ക് ചേട്ടാ. അല്ല വിട്ടേക്ക്. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കണത്? എന്താന്നറിയില്ല, കൊറേ നേരിട്ടേ പണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഭയങ്കര മേലൊക്കെ വേദന. അല്ല വേണ്ട, ചൂടൊന്നും ഇല്ലല്ലോ. അല്ല അത് ചൂട് അങ്ങനെ ഉണ്ടായിരുന്നു. പണിയാവും, പനിയാവും. നീ എന്തൊക്കെ പറയണത്? അല്ല അത് കഴുത്തി തൊട്ട ചേട്ട പനി പക. നിന്റെ കഴുത്തി കിടന്ന മാല അടുത്ത മാസം ഇടാലോ. എന്റെ സ്നേഹമാണെന്ന് ഞാനത് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാലയ്ക്ക് വേണ്ട ഒരു റെസ്റ്റ്, അത് നിന്റെ കഴുത്തി കിടന്ന് റെസ്റ്റ് ചെയ്താ മതി. എന്നോട് ഓരിയിടാനല്ല, മാല ഇടാനാണ് ഞാൻ. മാല എവിടെ? മാല ഞാൻ മാലേ, അത് പിന്നിട്ടല്ലോ നമ്മുടെ സ്വർണ്ണയില്ലേ, സ്വർണ്ണ സ്വർണ്ണ സ്വർണ്ണല്ലതാ, അവൾക്ക് പണയം വെക്കാൻ കൊടുത്തു.
ദൈവമേ അത് കൊണ്ട് പണയം വെക്കാൻ ഞാനകത്തായി പോവല്ല. എന്ത് ചതിയാടി കാണിച്ചത്? അല്ല അതെ, നിന്റെ കഴുത്തിൽ നൂരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ചൊറണല്ലേ കൂട്ട കൊടുത്തത്, പോയി ചൊറണല്ലേ വീട്ടിൽ പോയി സ്ഥാനം പെടുത്തുമ്പോഴും പോയി. അതല്ല ചേട്ടാ, അവള് പണയം വെക്കണ അടുത്ത മാസം അവളെ അടുത്ത് പണയം വെക്കാൻ എവിടെ ഏത് ബാങ്കിലാണെന്ന് പറഞ്ഞു അറിഞ്ഞൂടാ. ഈ അവളൊന്ന് വിളിക്കണേ, വേഗം വിളിക്ക് പോവല്ലേ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി അന്വേഷിക്കണേ, ബാങ്കിൽ പോയൊക്കെയാണ്. ഞാൻ പോയി അന്വേഷിക്കാൻ ആവശ്യമില്ലാത്ത പണി. ചേട്ടാ എനിക്കൊരു തെറ്റ് പറ്റി. ഒന്നും പറയണ്ട മോളെ, എനിക്കാണ് തെറ്റ് പറ്റിയത്. ഞാൻ ചതിച്ചതാണ്. അപ്പൊ നിങ്ങൾ ആള് ശരിയല്ലേ, നിങ്ങൾക്ക് തെറ്റ് പറ്റി. അതല്ല വേറൊരു തെറ്റ്. നീ അറിയണ്ട, നീ അറിയാൻ പാടില്ല. അല്ല എന്താ കാര്യം, ഞാൻ പറയാ ചേട്ടാ. എന്ത് പറയാൻ പോണു? ഞാൻ നിന്റെ അടുത്തൊന്ന് മാല മേടിച്ചോണ്ട് പോയില്ലേ? മാല മേടിച്ചോണ്ട് പോയിട്ട് മാല മേടിച്ചോണ്ട് പോയില്ലേ? ഞാൻ ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി പോയപ്പില്ലേ, ഒരു ബൈക്കുകാരനെ തട്ടി എടുത്തോണ്ട് ഓടി. രക്ഷപ്പെട്ടല്ലോ. ആ രക്ഷപ്പെട്ട്, അല്ല കുട്ടി രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അത് ശരി, അവള് രക്ഷപ്പെട്ട്. എന്റെ മാല പോയതോ? മാല നമുക്ക് എപ്പോഴും നമുക്ക് മേടിക്കാമല്ലോ, ഞാൻ മേടിച്ച് തരുമല്ലോ. പക്ഷേ കുട്ടിയുടെ ജീവനല്ലേ എടി വലുത്. മര്യാദക്ക് എന്റെ മാല തന്നേടി, എനിക്ക് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ തന്നെയാണ് എന്റെ മാല. എനിക്ക് വയ്യ, എനിക്ക് എന്റെ മാല ഇപ്പൊ കേട്ടണം ചേട്ടാ. മാല ഞാൻ മേടിച്ചു തരാം. സമാധാനപ്പെടും, നിങ്ങൾ മേടിക്കണ്ട. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. കള്ളം കൊണ്ടുപോയി പോലീസ് എന്നോട് പറയണ്ടേ? കള്ളം കൊണ്ടിട്ട്, കള്ളം കൊണ്ടിട്ട് എന്റെ മാല കൊണ്ടിട്ട് എങ്ങോട്ട്? അതെ, നീ എവിടെ കെട്ടിയെന്ന് തോളിച്ചേ? അവൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാ? ഇതിന്റെ മറ്റൊരു നമ്പർ പറ ഏത് നമ്പർ വേണ്ടേ? വിളിച്ച കിട്ടുന്ന നമ്പർ പറയാ. വിളിച്ച കിട്ടുന്ന നമ്പർ അതെ ചേട്ടൻ, രണ്ട് നമ്പർ ഉണ്ട്. ഏത് നമ്പർ? അത് വിളിച്ച കിട്ടുന്ന നമ്പർ പറയാ. അതാ പഴയ നമ്പർ നിന്റെ കയ്യിൽ? അതെ, എന്റെ കയ്യിലുണ്ട്. ഹലോ, അത് മുക്കുവണ്ടോണ്. നീ അതിന്റെ പേര് കേസ് ഇതായിട്ട് പുറകെ നടക്കണ്ട. അയ്യോ എടി, കൊലിഞ്ഞെന്ന് ഞാൻ. നമ്മള് തമ്മിൽ അറിഞ്ഞാ മതി, വേറൊരാളും അറിയരുത്. ഈ രഹസ്യം നമ്മളിൽ തന്നെ മണ്ണടിഞ്ഞു പോയിക്കോട്ടെ. ഒരാളോടും പറയരുത്. അങ്ങനെ പോയിക്കോട്ടെ, 460 രൂപയുടെ വിലയുള്ളു. ഞാൻ വേറെ മേടിച്ചു കൊടുത്തോളാം, അത്രയുള്ളൂ. കഴിഞ്ഞു ഒന്നും വേണ്ടണ്ട. എന്തായിട്ട് ഇവളെ കെട്ടിയാൽ അവളെക്കാളും വലിയല്ലോ. അവൻ പറയും ഈ രക്തത്തിൽ അവന് പങ്കില്ലെന്ന്. മാലയുടെ പൈസ അവളോട് മേടിച്ചോളാം. സത്യം പറയടി, എന്റെ മാലയുടെ കത്ത് എന്താ സംഭവിച്ചത്? സത്യം പറയടി, ഞാൻ എല്ലാടി കള്ളനല്ലേ? കള്ളനെന്നല്ല, ഇതിൽ എന്തോ ചുറ്റുകണ്ട്. പറയടി ചേട്ടൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാൻ? എന്നും ഒന്നും പറയല്ലേ എന്ന് പറയട്ടോ, ചേട്ടൻ അറിയാലോ എന്നെ. ഒന്നും പറയാനുണ്ട്, പറഞ്ഞു ഇങ്ങനെ വിഷയമാക്കല്ലേ. ഇത് ഇതുവരെ എത്ര സിമ്പതയാണല്ലോ അവളടുത്ത്. ഞാനാണോ മാല കളഞ്ഞിരുന്നെങ്കിലോ? നിന്നോടാണ് അത് ഊരി കൊടുക്കാൻ പറഞ്ഞത്. അതല്ലേ ഇവിടെ പ്രശ്നം ഉള്ളവരുണ്ടായത്? നിങ്ങളെന്തിനാ അവളെ സൈഡ് നിൽക്കുന്നത്? സത്യം പറ നിങ്ങൾ നമ്മള് തമ്മിൽ എന്താ വന്നുള്ളത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്നെ അനാവശ്യം വല്ല പറഞ്ഞാണ്ടല്ലോ. മുക്കുമണ്ടത്തിന്റെ കഥ എനിക്ക് ഇവിടെ പറയേണ്ടി വരും. മുക്കുമണ്ട നമ്മുടെ പണ്ടം കള്ളം മുക്കിയതാണല്ലോ മുക്കുമണ്ടായത്, അത്രയുള്ളത്. സത്യം പറയടി, ഇതിൽ എന്തോ ഉണ്ട്. എന്റെ മാല ഉണ്ട്, പറയടി. ഞാൻ സത്യം പറയാ. പറയടി, പറയാ. പറയരുത്, പറയടി, പറയാ. പിന്നെടുത്ത് നിങ്ങൾ പറയരുത്. പറയടി, സത്യം പറയടി, എന്താ ഉണ്ടായത്? പറയാതെ ഞാൻ നിന്റെ മാല മേടിച്ചിട്ട് പോയില്ലേ? പോയപ്പോ എന്റെ സാറേ, സാർ കൃത്യസമയത്താ വിളിച്ചേ. അല്ലെങ്കി ഇവിടെ ഒരു ടൈം ബോംബ് പൊട്ടിയാന്ന് സാറേ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ഓക്കെ, അതെ മാല കിട്ടി, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. സമാധാനം ഇല്ലേ നിനക്ക്? ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചപ്പോ ഒരു ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? ഒരു ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞാ എന്തായിരുന്നു അത്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബാണല്ലോ. ബോംബിന്റെ ടൈം ശരിയാവുമ്പോ നമ്മുടെ ടൈം മോശമാവുമ്പോഴാണല്ലോ ബോംബ് പൊട്ടുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല.
ഞാൻ പോട്ടെ. നീ പോവാൻ പറ്റെ. അതെ, മാല വെളുപ്പ് മേടിച്ചോണ്ട് വരും. അവളെ പണയം വെക്കാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ മുത്തിന്റെ കഴുത്തില് ഈ മാല കിടക്കണാണെന്നാണ് ഞാൻ ജീവിക്കുന്നത്. അത് അവിടെ തന്നെ കിടന്നാ മതി കേട്ടാ. അപ്പൊ ഞാൻ ഒന്ന് അവളോട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ തന്നെ ഒന്നും അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഓക്കെ. അതെ, ഈ സാധനം മുക്കോണ്ട് ഒന്നും നമ്മൾ തമ്മിൽ അറിഞ്ഞാ മതി. ഈ രഹസ്യം പുറത്ത് ആരോട് പറയണ്ട, മരണം വരെ കേട്ടാ. പ്രത്യേകിച്ച് എന്റെ ഭാര്യ ജ്യോതിനോട്. ഓക്കെ. എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല, നിങ്ങൾ അവളും തമ്മിൽ അവഹിതം വന്നുണ്ട്. അയ്യോ എന്റെ ദൈവം, എന്റെ ഭർത്താവ് പഴച്ചു പോയ നിങ്ങൾ പരിശുദ്ധനല്ല കന്യാമറി. അയ്യോ എന്റെ ദൈവം. ചേട്ടാ ഞാൻ നിക്കണോ പോണോ? നീ പോണ്ടി, നീ ഇങ്ങനെ കറു പുറത്തോ. ജ്യോതി നീ കരുതുന്നില്ല, ഞാനൊന്നും പറയട്ടെ. നീ എന്നോടൊന്ന് പൊറുക്ക്. ഓഹോ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അവളുടെ കൂടെ പൊറുക്കണം, എന്റെ കൂടെ പൊറുക്കണം അല്ലേ? നീ സമ്മതിക്കണേ ഞാൻ ഓക്കേ. നീ എന്റെ വീട്ടിൽ പോയേ. ഇനി മേലാലി ഇവളുടെ അടുത്ത് പുള്ള കളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാല് ആ മാലതിന്റെ കഴുത്തിൽ തന്നെ എടുത്താ മതി. വേറെ ഒരാളുടെ കയ്യിൽ നീ കൊടുക്കരുത്. കേൾപ്പോട്. ദൈവമേ രക്ഷപ്പെട്ട്.